ശ്രീ പത്മനാഭൻ, ഉത്തരവാദിത്തോടു കൂടിയുള്ള വിനോദസഞ്ചാര വികസനമാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത് എങ്കിൽ മദ്യലഭ്യത അവിടെ നിർബന്ധമാണ്. വിനോദസഞ്ചാര മേഖലയിൽ മദ്യം ആവശ്യമാണ്. മദ്യം ആവശ്യമല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ വിനോദസഞ്ചാര മേഖല വികസിക്കാൻ മുക്കിനു മുക്കിന് ഷോപ്പുകൾ തുറക്കുകയല്ല വേണ്ടത്, മദ്യശാലകൾ തുറക്കുകയല്ല വേണ്ടത്, അടിസ്ഥാന സൗകര്യ വികസനം, നമുക്ക് നല്ല റോഡ് വേണം, അതുപോലെ തന്നെ നമുക്ക് നല്ല വൈദ്യുതി സംവിധാനം, അതുപോലെ തന്നെ കുടിവെള്ള സംവിധാനം, നമുക്ക് നല്ല വൃത്തിയുള്ള പരിസരം, അതായത് ശുചിത്വമുള്ള പരിസരം, നമ്മുടെ ഓടകൾ വൃത്തിയിലായിരിക്കണം, നമ്മുടെ പൊതുസ്ഥലത്ത് കുപ്പകൂനകൾ ഉണ്ടാവാൻ പാടില്ല, വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിരിക്കണം. കാരണം അധികവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ അത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളല്ലല്ലോ നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ നട്ടല്ല്. നമ്മുടെ ഹോം സ്റ്റേകൾ, അതായത് ആലപ്പുഴയിലും മറ്റ് കുമരകത്തൊക്കെയുള്ള ഹോം സ്റ്റേകൾ, അപ്പോൾ നല്ല രീതിയിൽ വീടിനോട് ചേർന്ന് ഒരു നല്ല സംവിധാനം ഒരുക്കുക, ഒരു വിദേശ കുടുംബത്തിനോ അല്ലെങ്കിൽ മൂന്നോ നാലോ ആളുകൾക്ക് താമസിക്കാൻ എല്ലാ അത്യാധുനിക സംവിധാനമുള്ള കിടപ്പുമുറി, നെറ്റ് കണക്ഷൻ, നല്ല ടെലിവിഷൻ സംവിധാനം, നല്ല വൃത്തിയുള്ള നല്ല സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയുള്ള ബാത്റൂം സംവിധാനം, ഇതൊക്കെ ഏതാനും ലക്ഷങ്ങൾ ചെലവാക്കിയാൽ സൃഷ്ടിക്കാവുന്നതാണ്. ആലപ്പുഴയിൽ കുമരകത്തൊക്കെ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല വീടുകളും ഹോം സ്റ്റേ വീടുകളായി മാറിയിട്ടുണ്ട്. അവരൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിന് ആവശ്യം. പിന്നെ ക്രമസമാധാന വിഷയമാണ്. ഈ മുക്കിന് മുക്കിന് ഉള്ള ഈ ഹർത്താലുകൾ അവസാനിപ്പിക്കണം. ഇപ്പോൾ രണ്ട് ദിവസത്തെ പൊതുപണിമുടക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ. എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നത്? ഇങ്ങനത്തെ ഒരു സംസ്ഥാനത്തേക്ക് ഒരു വിദേശ സഞ്ചാരി വരുമോ? വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചായ കുടിക്കാൻ പോലും ഒരു ഗ്ലാസ് ചായ പോലും കിട്ടാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇത് അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യം, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം, ഭരണപരമായ സാഹചര്യം, ഇവരിലൊക്കെ തന്നെ വളരെയധികം ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തണം. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ കാണുന്നത് പോലെ ഹർത്താലുകളില്ല, ബന്ദുകളില്ല, രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോവും, പക്ഷേ വികസനവും അതുപോലെ തന്നെ വ്യവസായവും കൃഷിയും ഒക്കെ അതിൻ്റെ വഴിക്ക് പോവും, ഒരു തടസ്സവുമില്ല. ഇന്നലെ നമ്മൾ ഒരു ചിത്രം, ഇന്നിപ്പോൾ എല്ലാ ഓൺലൈൻ മാസികയിലും അല്ല ന്യൂസിലും വന്നിട്ടുണ്ട്, ടി വിയിലും കാണിക്കുന്നുണ്ട്. ഈ സ്റ്റാലിൻ, എം കെ സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നമ്മുടെ ഗൾഫിൽ പോയി തിരിച്ചു വരുന്ന കൊട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് 6100 കോടി രൂപയുടെ വ്യവസായത്തെയാണ് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത്. എൻ്റെ പാർട്ടിയുമായി രാഷ്ട്രീയപരമായി വ്യത്യസ്ത ചേരിയിലുള്ള വ്യക്തിയാണ് സ്റ്റാലിൻ. പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നി കണ്ടപ്പം. കാരണം ഇതാണ് ആ സംസ്ഥാനങ്ങൾക്കും കേരളത്തിനൊക്കെ ആവശ്യം. അതിനു പകരം ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന മദ്യശാലകൾ, ഈ മദ്യശാലകളുടെ പരിണിത ഫലം ക്രമസമാധാന പ്രശ്നമാണ്, സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അരാജകത്വം, മദ്യത്തിന് ഉണ്ടാവുന്നത് എന്താണ്? അരാജകത്വമാണ്. ഈ അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മദ്യശാലകളല്ല നമുക്ക് ആവശ്യം. വിദേശികൾക്ക് മദ്യം ലഭ്യമാക്കണം, അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനമാണ്. അവർ കള്ളു കുടിക്കാനല്ല, മദ്യപിക്കാനല്ല കേരളത്തിൽ വരുന്നത്. അതിന് അവരുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല മദ്യം കിട്ടാനുണ്ട്. അവർ നമ്മുടെ കേരളത്തിൻ്റെ കായലുകൾ, കേരളത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സ്, കേരളത്തിൻ്റെ മൺസൂൺ ടൂറിസം, നമ്മുടെ മൂന്നാർ, നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഭക്ഷണ രീതി, അത് ആസ്വദിക്കാനും അവർ ഈ കേരള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വരുന്നത്. ഈ പുതിയ രാജ്യം, അതായത് ഇന്ത്യ എന്ന ഈ ലോകം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ ദേവാലയങ്ങൾ, ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മുടെ കഥകളി. അല്ലാണ്ട് മദ്യപിക്കാനല്ല അവര് വരുന്നത്. മദ്യം വേണം, വേണ്ട എന്ന് പറയുന്നില്ല. ശ്രീപത്മനാഭൻ, നമ്മുടെ സർക്കാർ പറയുന്നത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളുണ്ടല്ലോ, അവർ മദ്യം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവരുത്, അങ്ങനെ ഉണ്ടാവാറുണ്ടത്രേ നമ്മുടെ സംസ്ഥാനത്ത്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണത്രേ ഈ ഒഴുക്ക്, അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ആവശ്യം നമ്മുടെ ഹോം സ്റ്റേ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നോ, നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നോ, അതല്ലെങ്കിൽ നമ്മുടെ ടൂർ ആൻഡ് ട്രാവൽസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നോ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? അവരാണല്ലോ ഈ വിദേശികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത്. അവരുടെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടോ? ശുദ്ധ കളവ് പറയുകയാണ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ പോകുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അവിടുത്തെ പാലസുകൾ കാണാൻ, ഉദയ്പൂർ, ജയ്പൂർ ഒക്കെ പാലസുകൾ കാണാൻ. ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു സിറ്റിയാണ്. അവിടെ 25 ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ, അത് മുഴുവൻ നിലനിൽക്കുന്നത് വിദേശ ടൂറിസത്തിൻ്റെ മുകളിലാണ്. അവിടെ ഒന്നും ഇല്ലാത്ത അത്രയും ബാറുകൾ എന്തിനാണ് കേരളത്തിൽ? അപ്പോൾ വിദേശികൾക്ക് ബാറോ മദ്യമോ അല്ല ആവശ്യം, അവർ ഇന്ത്യ കാണാൻ വരികയാണ്. നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിത രീതിയും ഒക്കെ കാണാൻ വരികയാണ്. അല്ലാണ്ട് മദ്യം കഴിക്കാനല്ല വരുന്നത്.
അങ്ങനെ ഒരു ആവശ്യം ബന്ധപ്പെട്ട ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശികൾക്ക് മദ്യം കിട്ടുന്നില്ല എന്ന് പറയുന്നത്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ശുദ്ധ അസംബന്ധം പറയാം. ഇവരുടെ ധാരണ ഇപ്പം മൂക്കറ്റ കടത്തിന് മുങ്ങിക്കിടക്കുന്ന ഗവൺമെന്റാണ്. വരുമാന മാർഗമില്ല, വ്യവസായമില്ല, കൃഷിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചെപ്പിടി വിദ്യകൾ കാണിച്ച് പൈസ ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ബീവറേജസ് കോർപ്പറേഷന്റെ അനുഭവത്തിന് ഇനിയും പറയാൻ സാധിക്കും, ഈ കോർപ്പറേഷനൊക്കെ വീണ്ടും നഷ്ടത്തിലേക്ക് പോകാമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു സാമ്പത്തിക മെച്ചവും കേരളത്തിലുണ്ടാവാൻ പോകുന്നില്ല.